നമസ്കാരം. നാട്ടിലെ താരത്തിലേക്ക് എല്ലാ മനുപ്രേക്ഷകർക്കും സ്വാഗതം. ഇത്തവണ നാട്ടിലെ താരത്തിൽ നമ്മോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് നിതിനാണ്. നിതിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ IT കേരളയുടെ ഡയറക്ടറാണ്. കൂടാതെ അദ്ദേഹം ഒരു കവിയും നോവലിസ്റ്റും ഒരു തിരക്കഥാകൃത്തും ഒക്കെ കൂടിയാണ്. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം. നിതിൻ, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. നിതിൻ IT കേരളയാണ് വർക്ക് ചെയ്യുന്നത്. അതെ. ഈ കവിത, നോവൽ അങ്ങനെയുള്ള ഒരു രംഗത്തേക്ക് വരാനുള്ള ഒരു കാര്യം 2010 ഞാൻ കൊല്ലത്ത് കോളേജ് പഠിപ്പിക്കുന്ന സമയത്ത് അവിടെ ശനിയാഴ്ച ആക്ടിവിറ്റി പ്രോഗ്രാം ഉണ്ടാവും കുട്ടികളുടെ. അപ്പം അതിലേക്ക് പങ്കെടുക്കുന്ന കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ സപ്പോർട്ട് ചെയ്യണം അധ്യാപകരുടെ ഭാഗത്ത്. അപ്പോൾ എനിക്ക് കോമഡിക്കുള്ളതോ അല്ലെങ്കിൽ പാട്ട് പാടാനോ അങ്ങനെയൊന്നറിയില്ല. അപ്പോൾ എല്ലാ അധ്യാപകരും പങ്കെടുത്തപ്പോഴത്തേക്കും എൻ്റെ പറഞ്ഞ് നിതിൻ സാർ മാത്രം പങ്കെടുത്തില്ല, അത് മോശമായി പോയി എന്നൊരു പരാതി വന്നു കുട്ടികളുടെ ഭാഗത്ത്. അപ്പോൾ ആ പരാതി തീർക്കാൻ വേണ്ടി ഞാനൊരു കവിത എഴുതി കൊടുത്തു, സ്നേഹവർണ്ണം ഒരു കവിത. ആ കവിത എഴുതി കൊടുക്കുകയും അത് ശനിയാഴ്ച ആ കുട്ടികൾ എന്നെ ട്യൂൺ ചെയ്ത് അവരെന്നെ അത് പാടുകയും ചെയ്ത്. അതിൽ പിന്നെ എല്ലാ ശനിയാഴ്ചയും ഒരു കവിത എൻ്റെ സ്ഥിരമായിരുന്നു അവിടെ എഴുതി കൊടുക്കല്. അങ്ങനെ എഴുതി കൊടുത്ത് ഒരു കോളേജ് എൻഡിങ് ടൈമിൽ എനിക്ക് ആ ഒരു ഗിഫ്റ്റായിട്ട് വന്നത് ഞാൻ എഴുതിയ കവിതകളെല്ലാം അവർ സൂക്ഷിച്ച് വെക്കുകയും അത് നോട്ട്ബുക്കിൽ പകർത്തുകയും അതെനിക്ക് ആ നോട്ട്ബുക്കായിട്ട് ഇങ്ങോട്ട് തിരിച്ച് തരികയും ചെയ്തു. പിന്നീട് ആ ബുക്ക് വീട്ടിൽ കൊണ്ട് വെക്കുകയും ഒരു കുറച്ചാൾ പേപ്പറിലൊരു പരസ്യം കണ്ട് ഈ മലയാള മനോരമയിൽ യുവതി യുവാക്കളുടെ പ്രതിഭ ക്ഷണിക്കുന്നു പറഞ്ഞ് 2012 അപ്പോൾ അതിലേക്ക് എൻ്റെ ആ നോട്ട്ബുക്ക് ആ കുട്ടിയിൽ വന്ന നോട്ട്ബുക്ക് ഞാനത് ഫോട്ടോ കോപ്പി എടുത്ത് കോട്ടയത്തേക്ക് അയച്ചു കൊടുത്തു. അയച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരു മാസം ഒരു കോള് വന്ന് ഇതുപോലെ കൃതികൾ കിട്ടിയായിരുന്നു, അത് നമുക്ക് പ്രസിദ്ധീകരിക്കേണ്ടെന്ന് ചോദിച്ചു. അപ്പം എനിക്ക് സാഹിത്യമേളയുടെ ബന്ധങ്ങളൊന്നും ഇല്ല. പിന്നെ ഈ +2 സമയത്ത് ഓട്ടോഗ്രാഫ് മലയാളത്തിന് എഴുതുമായിരുന്നു, ഭംഗിയായിട്ട് വാക്കുകൾ എഴുതുമായിരുന്നു. അപ്പോൾ സ്കൂളിൽ പഠിച്ച സമയത്ത് ഈ മലയാളം ഓട്ടോഗ്രാഫ് മൊത്തം സ്കൂളിൽ എൻ്റെ എഴുതുന്നത്, എന്നിട്ട് അവരെ പേര് വെച്ച് കൊടുക്കും. അപ്പോൾ ഇത് ഞാൻ സ്ഥിരമായിട്ട് ഒരു രസത്തിൽ മാത്രമേ കണ്ടുള്ളൂ, ഒരു എഴുതാറൊരു രസത്തിൽ മാത്രമേ കണ്ടുള്ളൂ. അപ്പോൾ അതങ്ങനെ എഴുതി പോകുമായിരുന്നു, അല്ലാതെ വേറൊരു സാഹിത്യങ്ങൾക്ക് നീങ്ങിയിട്ടൊന്നും ഇല്ല. യാദർച്ഛയായിട്ട് ഇത് അവിടെ വന്നപ്പം വിളിച്ചു കോട്ടയത്താൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ സുഹൃത്ത് ഫൈസൽ അദ്ദേഹം പറഞ്ഞ് നിതിനെ നമുക്കൊന്ന് പോയി നോക്കാം, കോട്ടയം വരെ ഒന്ന് പോയാൽ പോരെ. അദ്ദേഹത്തിന് ഭയങ്കര സപ്പോർട്ടുണ്ട്. ഞാൻ അദ്ദേഹമായിട്ട് കോട്ടയത്ത് പോവുകയും ആ സംഘടനയ്ക്ക് സംസാരിക്കുകയും ചെയ്തപ്പോൾ പറഞ്ഞ് തുടക്കക്കാരൻ നിനക്ക് തിരക്കേടില്ല, എന്നാലും അത്രയും പെർഫെക്ഷൻ എന്ന് പറയുന്നില്ല, ഞാൻ തുടക്കക്കാരൻ നിനക്ക് തിരക്കേടില്ല, അപ്പോൾ ഈ കഥ സോറി ഈ കവിതകൾ നമുക്ക് പ്രസിദ്ധീകരിക്കാം എങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് ആ പ്രസിദ്ധീകരണത്തിൻ്റെ കാര്യങ്ങളൊന്നും എനിക്കത്ര അറിയില്ല. ഞാൻ പറഞ്ഞു സാർ എന്താ വെച്ചാൽ പറഞ്ഞു നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ നാട്ടിൽ വന്നപ്പം അദ്ദേഹം ചോദിച്ച് വിളിച്ചു ചോദിച്ച് നിതിനെ പ്രസിദ്ധീകരിക്കാം, നിതിനെ നാട്ടിൽ വെച്ച് പ്രസിദ്ധീകരിക്കണമെങ്കിൽ അവിടെ ഒരു പ്രകാശന ചടങ്ങ് നടത്താം, അവിടെ VIP കാര്യങ്ങളുണ്ടെങ്കിൽ വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഡയറക്ടർ ഫാസിൽ നെയ്ബറാണ്, അപ്പോൾ ഫാസിലിൻ്റെ കൊണ്ട് ഫഹദിനെ കൊണ്ട് അത് ഒരു പ്രകാശനം ചെയ്യിക്കാൻ തീരുമാനമെടുക്കുകയും അതിൻ്റെ ഫാസ്റ്റിക്ക് പോയി കണ്ട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് അവരെ വിളിച്ചിട്ട് പറഞ്ഞ് നിതിനെ കോട്ടയത്ത് വെച്ചൊരു പ്രകാശനം നടത്തിയാൽ എങ്ങനെ ഇരിക്കുന്നു വെച്ച്. അപ്പോൾ ഞാൻ വെച്ചാൽ എന്താണ്, അപ്പോൾ കോട്ടയത്ത് അവിടെ സംഘടനയുടെ വാർഷികവും കൂടെയാണ്, അപ്പോൾ ആ വാർഷികത്തിൽ ഈ ബുക്ക് അവിടെ പ്രകാശനം ചെയ്യുക. അപ്പോൾ അന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറായിരുന്നു അതിൻ്റെ ഉദ്ഘാടനം. അപ്പോൾ അത് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യിക്കുകയും സുരേഷ് ഗോപിയെ കൊണ്ട് പുസ്തകം ഏറ്റുവാങ്ങി ഒരു കവിതയുടെ ആലപിക്കാം, ഒരു മഹത്തായൊരു വേദി കിട്ടും, ഒരു 8 മന്ത്രിമാരുണ്ടാവും ഇങ്ങനെയെന്ന് വെച്ച്. അപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ ഡോക്ടർ റെഡ്ഡീസിലാണ് വർക്ക് ചെയ്തത്. അപ്പോൾ ഡോക്ടർ റെഡ്ഡീസിലെ മാഡം പറഞ്ഞു ഇതിനാ ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി അതാണ്, അതുകൊണ്ട് കോട്ടയത്ത് വെച്ച് നടത്താൻ തീരുമാനമെടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു ശരി, എന്നാൽ കോട്ടയത്ത് വെച്ച് നടത്താം. അങ്ങനെയാണ് യാത്ര സാഹിത്യത്തിൽ ഞാൻ ഇറങ്ങുന്നത്. അങ്ങനെയാണ് ഞാൻ ഈ കൊല്ലത്ത് ഡോക്ടർ ADC പഠിപ്പിക്കുന്ന ആ കുട്ടികളുടെ ഒറ്റ പ്രയോജനം കൊണ്ടാണ് ഞാൻ ഈ സാഹിത്യത്തിലേക്ക് വരാൻ കാരണം. അതിലെനിക്ക് എടുത്തു പറഞ്ഞ 3 കുട്ടികളുണ്ട്, ഇന്നും എനിക്ക് ആ പേര് ഓർമ്മയുണ്ട്, നിതീഷ്, രമ്യ, ഗോപിക. ഇവരാണ് എൻ്റെ കവിതകൾ സപ്പോർട്ട് ചെയ്യുക മാത്രമല്ല എൻ്റെ കവിതകൾ പാടി ആലപിച്ചവരാണ്. നിതീഷ് എന്ന് പറഞ്ഞ പയ്യൻ ട്യൂൺ ചെയ്യും, രമ്യ, ഗോപിക ഇവർ പാടും. അപ്പം അങ്ങനെയാണ് ഇതിലേക്ക് വരാനുള്ള ഒരു പ്രചോദനം അതാണ്. ഉള്ളിലുള്ളിൽ എവിടെ ഉണ്ടായിരിക്കും, പക്ഷേ ആ സാഹചര്യം ഒരുക്കി കിട്ടിയത് എനിക്ക് കോളേജ് പഠിപ്പിക്കുന്ന സമയത്തായിരുന്നു. അങ്ങനെ കോട്ടയത്ത് എത്തുകയും അവിടെ ഇതുപോലെ ചടങ്ങുകൾ നടത്തുകയും അവിടെ വെച്ച് പ്രകാശനം ചെയ്തു. എൻ്റെ ജീവിതത്തിൻ്റെ സാഹിത്യവി തുറക്കപ്പെട്ടത് കോട്ടയത്ത് വെച്ചാണ്. അതുമാത്രമല്ല ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ആളുകൾ കോട്ടയം നിവാസികളാണ്. കാര്യം ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴത്തേക്കും എനിക്ക് ഒരുപാട് പ്രയോജനം തരും, പിന്നെ ബാക്കി കണ്ടിന്യൂ ചെയ്യുക അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സപ്പോർട്ട് ചെയ്ത് അവർ തന്നെ സെലക്ട് ചെയ്ത കവിതകളാണ് 101 കവിതകൾ പുസ്തകമായിട്ട് രൂപീകരിച്ചത്. അപ്പോൾ ആ പുസ്തകം വിതരണം കേരള സർക്കാർ തന്നെയായിരുന്നു. ആ ബുക്ക് കേരള സർക്കാർ ഏറ്റെടുക്കുകയും കേരള സ്റ്റേറ്റ് ബുക്ക് മാർക്ക് അത് വിതരണത്തിൽ കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു വിതരണം കൂടെ കിട്ടിയപ്പോഴത്തേക്കും ലൈഫിലൊരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി സ്റ്റാർട്ടിങ് എനിക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. 2012 June 3 എൻ്റെ പുസ്തകം പ്രകാശനം. അപ്പോൾ അങ്ങനെ ഒരു മഹാഭാഗ്യം കിട്ടിയ വ്യക്തിയാണ് ഞാൻ. പക്ഷേ അത് അർഹതയുണ്ടോ അല്ലെങ്കിൽ അതിലേക്ക്
കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ അതിലെ മേഖലയിൽ വർക്ക് ചെയ്ത ഒരാളും അല്ല ഞാൻ. യാദർശ്യമായി ഒന്ന് അതിലേക്ക് എത്തി എത്തിയ ഒരു സൗഭാഗ്യമാണ് തീർച്ചയായിട്ടും. എന്തായാലും നിതിന്റെ ചില വീഡിയോ ദൃശ്യങ്ങളിലേക്ക്. എൻ്റെ പേര് നിതിൻ സഹീദ്. ഈ കാണുന്ന എൻ്റെ കുടുംബമാണ്. ഇതെൻ്റെ മകൻ റിയാൻ, ഇത് വൈഫ് റുക്സാന, ഇത് ഉമ്മ നസീമ, ഒരനിയനുണ്ട്, അനിയൻ വിദേശത്താണ്. റുക്സാന, ഞാൻ നിതിൻ്റെ വൈഫാണ്. പിന്നെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 5 വർഷമായി. എനിക്ക് അന്ന് മുതലേ എഴുതുമായിരുന്നു. എൻ്റെ ഞങ്ങളുടെ കല്യാണത്തിന് മുമ്പ് തന്നെ സാഹിത്യത്തിലേക്ക് വന്ന ആളാണ്. അപ്പം കല്യാണത്തിന് ശേഷം രാത്രികാലങ്ങളിലാണ് കൂടുതലും എഴുതുന്നത്. രാവിലെ ഓഫീസിൽ പോകുന്നതും സമയം പല രീതിയിലുള്ള സമയം കിട്ടായ്മ കാരണം രാത്രിയിലാണ് സാഹിത്യത്തിലേക്ക് പോകുന്നത്. അപ്പോൾ അത്യാവശ്യം സംശയങ്ങളൊക്കെ എനിക്കറിയാവുന്ന രീതിയിലുള്ളത് ഞാൻ പറഞ്ഞു കൊടുക്കും. വാപ്പ ഇപ്പോൾ ഇല്ല. വാപ്പ ഉണ്ടായിരുന്ന സമയത്ത് വാപ്പ, അനിയൻ, പിന്നെ വീട്ടിലുള്ള എല്ലാവരും, കുടുംബത്തുള്ള എല്ലാവരും നല്ല സപ്പോർട്ടീവായിരുന്നു. എഴുതിയ കവിത ഞാൻ രണ്ടുപേരും പാടാം. കാലം കൊതിച്ചു, കാണാൻ കൊതിച്ചു, കരളിൻ്റെ ഉള്ളിൽ കനവുദിച്ചു, ആ നിനവുദിച്ചു. ചെറുപ്പം മുതൽക്കേ മോന് ഇതിലൂടെ കുറച്ച് താല്പര്യമുള്ളതായിരുന്നു. LKG UKG ഒക്കെ പഠിക്കുമ്പോൾ തന്നെ എല്ലാ പരിപാടികളും ചേർക്കും, അതിനൊക്കെ പ്രൈസ് മേടിച്ചോണ്ട് വരും. അങ്ങനെ മുമ്പോട്ട് പോകുമായിരുന്നു. അങ്ങനെ പിന്നെ ഇടയ്ക്ക് ഒരു പ്രോത്സാഹനം കൊടുത്തില്ല. കഴിഞ്ഞ് 10ാം ക്ലാസ്സിലായപ്പോഴത്തേക്കും മാഗസിൻ ഇറക്കുമല്ലോ സ്കൂളുകളിൽ, അവിടെ പിന്നെ മാഗസിനിൽ കവിത എഴുതുമായിരുന്നു. അങ്ങനെ എഴുതി കഴിഞ്ഞപ്പോൾ പിന്നെ പഠിത്തത്തെ ഇത് ബാധിക്കുമോ എന്നുള്ളൊരു ഭയം പിന്നെ മോൻ്റെ ബാപ്പാക്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ജോലി കിട്ടി. കൊല്ലത്ത് ജോലി കിട്ടിയപ്പോൾ ആ കുട്ടികളാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. അവർ മോൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കും, എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് അവർ തന്നെ എല്ലാം പ്രോത്സാഹനം കൊടുത്ത് അങ്ങനെയാണ് കവിത എഴുതാൻ കൂടുതൽ പ്രേരിപ്പിച്ചത്. പിന്നെ ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുമായിരുന്നു, എങ്കിലും ജോലി ചെയ്യുന്ന അവിടുത്തെ ആ കുട്ടികളായിരുന്നു കൂടുതലും അത് സപ്പോർട്ട് ചെയ്തത്. അപ്പോൾ അവരെല്ലാം പ്രോത്സാഹനം കൊടുത്ത് അങ്ങനെ കവിത ഇറക്കി, അങ്ങനെ കവിത എഴുതുമായിരുന്നു. പകലൊന്നും മോൻ എഴുതത്തില്ല, കാരണം പകൽ നിശബ്ദത വേണമല്ലോ. അവർ രാത്രി കാര്യങ്ങളാണ് കൂടുതലും സ്വസ്ഥമായിട്ടിരുന്ന് എഴുതുന്നത്. അങ്ങനെ കവിത എഴുതി, പിന്നെ അത് മാഗസിന് ഇത് കവിതകൾ എഴുതി, അത് പിന്നെ വിജയിച്ചു. പിന്നെ അതിൻ്റെ ഉദ്ഘാടനം പിന്നെ പ്രകാശനം ചെയ്ത് കോട്ടയം മാമാപ്പിള ഹാളിൽ വെച്ചായിരുന്നു. അവിടെ വെച്ച് പ്രകാശനം ചെയ്ത് പാട്ട് പിന്നെ കവിതകളെല്ലാം ഞങ്ങൾക്കെല്ലാം കവിതകളൊക്കെ കാണാപ്പാടാണ് വാസം പറഞ്ഞ. പിന്നെ മോനെഴുതിയ കവിതകളൊക്കെ ഇക്കാർക്ക് വലിയ ഇഷ്ടമായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ചൊക്കെ പാടി കേൾപ്പിക്കുമായിരുന്നു. ഇപ്പം വേണമെങ്കിൽ രണ്ടുപേരെ ഞാൻ പാടാം. എനിക്കിപ്പോൾ സുഖമില്ലാത്തതുകൊണ്ട് അത് പൂർത്തിയാക്കാൻ ഒക്കത്തില്ല. ഞാൻ ടീച്ചിങ്ങിലേക്ക് വന്നത് തീർച്ചയായിട്ടും 10 വർഷം സോറി, ഞാൻ ടീച്ചിങ്ങിൽ വന്നത് 12 വർഷം മുമ്പ്. IT കളിൽ പോവുകയും അവിടെ വെച്ച് ഈ രജിസ്ഥാനെ കാണാൻ പരിചയപ്പെടുകയും ടെക്നീഷ്യൻ ജോലിയെടുത്ത് പോയി എന്നെ പിടിച്ച് അദ്ദേഹമാണ് എന്നെ അധ്യാപകനാക്കിയത്. ആദ്യമായി ക്ലാസ് എടുത്തതും പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രോത്സാഹനം ഒരുപാട് വലുതായിരുന്നു. തീർച്ചയായിട്ടും ഈ കടപ്പാടൊരു വ്യക്തിയിലൊരാളാണ് രജിസ്ഥാർ. കാരണം അന്ന് എൻ്റെ ജീവിതത്തിൽ അധ്യാപകൻ എന്നൊരു പദവി എനിക്ക് എത്തിച്ചെന്നത് അദ്ദേഹത്തിൻ്റെ ഒറ്റ താല്പര്യം കൊണ്ട് മാത്രമാണ്. അങ്ങനെ ഞാൻ IT കളിൽ പഠിപ്പിക്കുകയും അങ്ങനെ എൻ്റെ കുറവുകളൊക്കെ പറഞ്ഞു തന്ന് എന്നെ ഒരു നല്ല ഒരു അധ്യാപകനാക്കി വളർത്തി. 2 വർഷം ഞാൻ പിന്നെ യാത്ര ചെയ്തു, അതായത് ഡോക്ടർ റെഡ്ഡീസ് ഫൗണ്ടേഷനിൽ വർക്ക് ചെയ്തു. ശേഷം വീണ്ടും ഞാൻ IT കളിൽ വീണ്ടും ഒന്ന് ജോയിൻ ചെയ്തതാണ് ഡയറക്ടറായിട്ടും. അപ്പോൾ ശേഷം 10 വർഷത്തെ 13 വർഷത്തെ ഗ്യാപ്പ് വന്നപ്പോഴത്തേക്കും എന്നെ ഒരു നല്ല അധ്യാപകനാക്കാൻ തുടക്കം കുറിച്ചത് വ്യക്തിയോടുള്ള അദ്ദേഹമാണ്. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ടെങ്കിൽ, ഞാൻ ആ ജീവിതത്തിലൊരു പുസ്തകം പൂർണ്ണമായി വായിച്ചു തീർത്തൊരു പുസ്തകമാണ് ചാണക്യ ദർശനം. അപ്പോൾ അദ്ദേഹം എനിക്ക് ആ പുസ്തകം ഗിഫ്റ്റ് ചെയ്ത് നിന്ന് വായിക്കുക, കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് എഴുത്തിൽ. അപ്പോൾ അങ്ങനെ ഒരു അനുഭവം എനിക്ക് ഓർക്കാൻ കഴിയുന്ന കാര്യം, അദ്ദേഹത്തിൻ്റെ ടീച്ചിങ് സപ്പോർട്ടൊക്കെ ഒരുപാട് വലുതായി എനിക്ക്. പിന്നെ ഞാൻ നല്ലൊരു പൊസിഷനിൽ എത്തിയതിൻ്റെ അകത്ത് ഒരു പിന്നിൽ അദ്ദേഹത്തിൻ്റെ ഒരു കയ്യൊപ്പും കൊണ്ടുണ്ട് ഞാൻ ഓർക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട് ഒരു ചെറിയ ഒരു കലാകാരൻ. പക്ഷേ ഈ കലാകാരനെ ആരും തിരിച്ചറിയുന്നു. അങ്ങനെ തിരിച്ചറിയപ്പെടുന്നത് മറ്റ് പല ആരെങ്കിലും, ഒന്നുകിൽ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ അധ്യാപകരോ അല്ലെങ്കിൽ സ്റ്റുഡൻസോ അങ്ങനെ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ആരെങ്കിലും കൂടെ ആയിരിക്കും ഇങ്ങനെയുള്ള കല പുറത്തേക്ക് വരാൻ. അങ്ങനെ ഒരു വ്യക്തിയാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത്. നിതിൻ്റെ സ്റ്റുഡൻസാണ് നിതിൻ്റെ ഉള്ളിൽ കിടന്ന കവിയെ തിരിച്ചറിഞ്ഞതും അത് പുറത്തേക്ക് കൊണ്ടുവന്നതും
അത് അവർ പ്രൊമോട്ട് ചെയ്യാനുള്ള കാരണം അല്ലെ സ്റ്റുഡൻസാണ്. അപ്പം ഇങ്ങനെ ഒരു കവിത ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടായിരുന്നോ കവിതയോ? ഓട്ടെ, ഞാൻ ടെൻത്ത് തൊട്ട് എഴുതാൻ തുടങ്ങിയതാണ്. എഴുതുമായിരുന്നു, പക്ഷെ ആർക്കും അത് അറിയില്ലായിരുന്നു, അറിയില്ല, മുമ്പ് പറഞ്ഞിട്ടില്ല. പിന്നെ പ്ലസ് ടുന് പഠിക്കുന്ന സമയത്ത് ഒരു കവിത എഴുതുകയും മാഗസിന് വരികയും ചെയ്തിട്ടുണ്ട്. ശരി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എഴുതാൻ തുടങ്ങിയത് ഇങ്ങനെ ഒരു കല ഉള്ളിലുണ്ട് എന്ന് തിരിച്ചറിഞ്ഞത് ആദ്യം? എൻ്റെ വാപ്പ തന്നെയാണ്. വാപ്പ എഴുതുമായിരുന്നു. വാപ്പ കുറവ് ഈ എന്തെങ്കിലും യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന ഓർമ്മകളൊക്കെ പേപ്പറിൽ എഴുതി കുറിക്കാറുണ്ട്. അപ്പം ഞാൻ വൈകിയത് അറിയുന്നത്, അപ്പം അദ്ദേഹം ഇങ്ങനെ എഴുതാൻ ഭയങ്കര താല്പര്യമുള്ള ആളാണ്. അപ്പം ഞാനിങ്ങനെ എഴുതുമ്പോഴത്തേക്കും പറയും, ഇതിനെക്കുറിച്ച് കൂടുതൽ എഴുതാൻ പറയും. പിന്നെ ഈ പുസ്തകങ്ങളൊക്കെ എഴുതുമ്പം പറയും, കൂടുതൽ വായിച്ചിട്ട് എഴുത്, അപ്പോൾ വാക്കുകൾ കൂടുതൽ ശക്തമായിട്ട് എഴുതാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു പ്രയോജനം തന്നിട്ടുണ്ട്. എൻ്റെ ഫാമിലി കസിൻസൊക്കെ പറയുന്നുണ്ട്, എൻ്റെ വാപ്പ എഴുതുമായിരുന്നു പണ്ട്, അച്ഛൻ്റെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ നന്നായി എഴുതുമായിരുന്നു, യാത്രകളിൽ ഓർമ്മകൾ എഴുതി വെക്കും. എങ്കിൽ സിനിമ കണ്ട് ഞാൻ സിനിമയുടെ വെച്ച് വേറൊരു കഥ ഉണ്ടാക്കിയെടുക്കല്, അതായത് ഒരു രസമായിരുന്നത്. അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടെന്ന് ഞാൻ പിന്നീട് അറിയുന്നത്, അങ്ങനെ ഒരു ജനറ്റിക് ആകാം. പിന്നെ എൻ്റെ അമ്മ ഒരു പാട്ട് പാടുമായിരുന്നു, അമ്മ കോട്ടയം നിവാസിയാണ്. അപ്പോൾ അമ്മ നന്നായിട്ട് കോളേജിലൊക്കെ പാടുമായിരുന്നു. പിന്നെ സാഹചര്യവശത്തിൽ ഒരു കലാകുടുംബമാണ്. അങ്ങനെ പറയുന്നില്ല, എന്നാലും പാടുന്നൊരു അമ്മ എന്നൊരു പാട്ട് പാടുമായിരുന്നു, അച്ഛൻ എഴുതുമായിരുന്നു, രണ്ടും സത്യം തന്നെ കാര്യമാണ്. പിന്നെ അതിലൂടെ ഒന്നും അവർ എത്തിയിട്ടില്ല, അവര് ബിസിനസ്സിലേക്ക് പോയി അമ്മ ഹൗസ് വൈഫായിട്ട് വന്ന്. പിന്നെ ഞാൻ വൈക്കമോ എന്ന് വെച്ചൊരു ആരാധകനാണ്, അദ്ദേഹത്തിൻ്റെ കൃതികളാണ് കൂടുതലും വായിച്ചിരിക്കുന്നത്. അപ്പം ഇതിലിപ്പം ചോദിച്ചില്ല എങ്ങനെ ഇതിലൊക്കെ ഈ എഴുത്ത്. അപ്പം എൻ്റെ ലൈഫിൻ്റെ നേർക്കാഴ്ചകൾ ഞാൻ പുസ്തകങ്ങളാക്കിയിരിക്കുന്നത്, എൻ്റെ അനുഭവപ്പെട്ട ജീവിത അനുഭവങ്ങൾ തന്നെ ഞാൻ കഥകളാക്കിയിരിക്കുന്നത്. കഥയായും കവിതയിലും അങ്ങനെ എഴുതിയിരുന്നു. ഭാവി ഏകദേശം എത്രത്തോളം കവിതകൾ എഴുതി? 250 കവിതകൾ കഴിഞ്ഞു. 250 കവിതകൾ കഴിഞ്ഞു. 250 കവിതകൾ എഴുതി ഇരിക്കുന്ന ആളാണ് നമ്മുടെ ഒപ്പം ഇരിക്കുന്നത്. അപ്പോൾ 250 കവിതകൾ എഴുതി കഴിഞ്ഞു, എത്ര എണ്ണം പ്രകാശനം ചെയ്തു? 101 ചെയ്ത വ്യക്തി കൂടാണ്, മുഖം ഓർത്ത് വെച്ചു. 101 പ്രകാശനം ചെയ്തു. ശരി, പിന്നെ ഈ നോവലിൻ്റെ? നോവല് കൊല്ലത്ത് വെച്ച് തുടങ്ങിയ ഒരു നോവലുണ്ട്. അതൊരു ഒരു വ്യക്തിയുടെ ഒരു പ്രണയത്തെ ആസ്പദമാക്കിയ ഒരു നോവലാണ്, അവളറിയാതെ ഒരു പ്രണയം എന്നൊരു നോവൽ. അത് ഞാൻ പൂർണ്ണമാക്കിയിട്ടില്ല. ഏകദേശം അതൊരു മിഡിൽ നിൽക്കുന്ന സമയത്ത് എൻ്റെ വാപ്പാക്ക് ചികിത്സ ഒരു രോഗം വന്നു, കിഡ്നി ഫെയിലർ ആയിരുന്നു. അങ്ങനെ കിഡ്നി ഫെയിലറായി ഏകദേശം ഡയാലിസിസ് ആയിട്ട് 4 വർഷം ഓടി ഓട്ടമായിരുന്നു. അപ്പോൾ ഈ 4 വർഷം ഡയാലിസിൻ്റെ പുറകെ ഓടിയപ്പോഴത്തേക്കും എഴുത്തുകളൊക്കെ അവിടെ തൽക്കാലം നിർത്തി വെച്ചു, സ്റ്റോപ്പ് ചെയ്ത് വെക്കേണ്ടി വന്ന്. അങ്ങനെ ഈ 4 വർഷം ഞാൻ യാത്ര ചെയ്തപ്പോൾ കിട്ടിയ അനുഭവങ്ങൾ അതിൽ വലുതായിരുന്നു. കാര്യം ഞാൻ എൻ്റെ വാപ്പാടെ ചികിത്സയ്ക്ക് വേണ്ടി ഡയാലിസിസ് ചെയ്യാൻ വേണ്ടി ലൈക് ഷോറിലും പുന്നപ്പുറിലും മെഡിക്കൽ ട്രസ്റ്റിലൊക്കെ ഓരോ ഹോസ്പിറ്റലിൽ പോകുമ്പം അവിടെയും കാണും ഒരുപാട് ആളുകൾ ഇങ്ങനെ നീർന്ന് വേദന കേട്ടും. അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്തിരിക്കുമ്പോൾ സംഭാഷണങ്ങൾ വരുമ്പോഴത്തേക്കും അവരുടെ അനുഭവങ്ങൾ പറയും, അവരുടെ ജീവിതാനുഭവങ്ങൾ പറയുമ്പോൾ അതൊക്കെ കേട്ടിരിക്കും. അപ്പോൾ അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എങ്കിലൊരു ഇതിനാസ്പദമാക്കി നോവൽ എഴുതിയാൽ എങ്ങനെയായിരിക്കും എന്ന് തോന്നൽ വന്നു. അങ്ങനെ ഞാൻ ഈ ചികിത്സയ്ക്ക് പോകുന്ന സമയത്ത് ഞാൻ കൂടെ ഉണ്ടാവും, അല്ല ഡയാലിസിസ് പോകുമ്പോൾ ഞാൻ ഉണ്ടാവും. അവിടെ വെച്ച് പരിചയപ്പെട്ട മാലി സ്വദേശി, അബ്ദുൽ ഖാദർ, പിന്നെ ഒരു പ്രൊഫസർ, പിന്നെ അങ്ങനെ കുറച്ച് ചെറുപ്പക്കാരികൾ, അപ്പോൾ ഒരുപാട് പേരുണ്ട്. അങ്ങനെ പല കാറ്റഗറി ആൾക്കാരും, മിഡിലും ഹൈ പ്രായം കൂടിയവരും പ്രായം കുറഞ്ഞവരും ഒരുപാട് ആൾക്കാർ ഡയാലിസിസിന് വരുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ഞാൻ വന്ന് കണ്ടൊരു അനുഭവമാണ്, 7 വയസ്സുള്ള കുട്ടി ഡയാലിസിസ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം ഇതൊക്കെ കണ്ടപ്പോഴത്തേക്കും എൻ്റെ അച്ഛൻ്റെ രോഗവുമായി ബന്ധപ്പെട്ട് ഞാൻ പോയതുകൊണ്ടാണ് ഇതെല്ലാം അറിയാൻ പറ്റും എനിക്ക്. അപ്പം അച്ഛൻ്റെ വേദനകൾ ആ ഡയാലിസിൻ്റെ വേദനകളും വ്യക്തമായി അനുഭവിച്ച ആളാണ് ഞാൻ, ആ ചികിത്സകളും അതിൻ്റെ ബുദ്ധിമുട്ട്, ശാരീരികവും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ. അപ്പോൾ അതുപോലെ എത്രയോ പേരുകൾ ആ ഡയാലിസിസ് റൂമിൽ വാക്ക് ഇങ്ങനെ കാത്തിരിക്കുകയാണ്, അവരുടെ അവരുടെ മക്കൾക്കും അവനൊക്കെ വേണ്ടി കാത്തിരിക്കുക. അപ്പം ഞാനൊക്കെ ഒരു സംഭാഷണങ്ങൾ ഇവരെ ഓരോ കഥകൾ പറയും, എൻ്റെ കുഞ്ഞിങ്ങനെ വളർന്നു വന്നതാണ്, പക്ഷേ സാഹചര്യം ഇങ്ങനെയായി, അല്ല എൻ്റെ ഭർത്താവ് ഇങ്ങനെ വന്നതാണ്. അപ്പം പലർക്കും പല അനുഭവങ്ങളാണ്, വ്യത്യസ്ത അനുഭവങ്ങളാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ച് ഈ വ്യത്യസ്ത അനുഭവങ്ങളെ കോർത്തിണക്കിയൊരു നോവലാക്കിയാൽ എങ്ങനെ ഇരിക്കും. പിന്നെ എനിക്ക് എഴുതാൻ കഴിയുന്നൊരു വിശ്വാസം വെച്ചാൽ എൻ്റെ വാപ്പാടെ അനുഭവങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവങ്ങളൊക്കെ കോർത്തിണക്കിക്കൊണ്ടൊരു നോവൽ തുടങ്ങാം, അങ്ങനെ ജീവന് തുടിപ്പിനായി ഒരു നോവൽ ഞാൻ ആരംഭിച്ചു. 2018 ആ നോവൽ പ്രകാശനം ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ആ നോവലിലുള്ള എഴുതിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും വസ്തുവെന്ന് വെച്ചാൽ നേർക്കാഴ്ചകളായി, ഒരിക്കലും ഒരു കളവും ഒരു വാക്ക് അതിലില്ല. അപ്പം അതുകൊണ്ട് ആ നോവലിന് കുറച്ച് വിമർശനം വരും, കാരണം പലർക്കും അത് വായിച്ച് വരുമ്പോൾ പലരെയും എനിക്കത് പരാമർശിക്കുന്നു വരുന്നുണ്ട്. പല കാര്യങ്ങളും ഹോസ്പിറ്റലിലെ കാര്യങ്ങളാണെങ്കിലും മറ്റുള്ള കാര്യങ്ങളും പരാമർശിക്കുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാലത് നേർക്കാഴ്ചയായിട്ട് ഞാൻ അനുഭവിച്ചത് സത്യസന്ധമായിട്ട് ഞാനതിൽ എഴുതിയിട്ടുണ്ട്. അച്ഛൻ്റെ ആ ഓർമ്മകൾ നിലനിർത്തിക്കൊണ്ട് ഞാനൊരു നോവൽ എഴുതാൻ തീരുമാനിച്ചു. അച്ഛൻ മരണപ്പെട്ടതിൻ്റെ 40-ാം ദിവസം ഞാൻ നോവൽ സ്റ്റാർട്ട് ചെയ്തു.
ഇപ്പം 2 വർഷം പിന്നിട്ട് നോവല് കംപ്ലീറ്റ് അല്ല, കംപ്ലീറ്റ് ആയിട്ടില്ല, ഇനിയും കണ്ണൂർ മെറ്റിലൂടെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് അച്ഛൻ്റെ ഓർമ്മകളും അനുഭവങ്ങളും ജീവിത രീതികളും പിന്നെ ഡയാലിസിസ് എന്ന രോഗത്തെ പറ്റിയുള്ള ജനങ്ങളും കൂടി ഒരു അവയർനെസ് കൊടുക്കുക, അതും കൂടെ ഉദ്ദേശിച്ചാണ് ഞാനത് എഴുതാനുള്ള കാരണം. പിന്നെ ഈ പറഞ്ഞ ആ ഡയാലിസിസ് ഹോമിൽ ബാക്കി നിന്ന് മറ്റുള്ള ജീവിത അനുഭവങ്ങളും കൂടെ അതിൽ പുറത്തിണക്കിക്കൊണ്ടാണ് ആ നോവൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് 2018 പ്രകാശനം ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ബാക്കി ദൈവത്തിൻ്റെ കയ്യിൽ. അപ്പോൾ ആ നോവലിൻ്റെ ഇതിവൃത്തം മൊത്തം എൻ്റെ ജീവിത അനുഭവങ്ങളാണ് അതിൽ. അപ്പോൾ ഏതായാലും അനുഭവങ്ങൾ കഥയും തിരക്കഥയും കവിതയും നോവലുകളുമാക്കിയ ഒരു വ്യക്തി കൂടിയാണ്. ഇതിൻ്റെ ഒരു കവിത നമുക്ക് നോക്കേണ്ടത്, ഒരു 4 വർഷം മുമ്പ് നടന്നൊരു സംഭവം എന്നെ ഭയങ്കര വേദനിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പെൺകുട്ടിയുടെ ജീവിത അനുഭവം അത് മീഡിയസിനെ കവർ ചെയ്തായിരുന്നു 4 വർഷം മുമ്പ്. അതിൽ ഇതിവൃത്തം പെട്ടെന്ന് പറയാം. ഒരു 13 വയസ്സിലെ പെൺകുട്ടി, അച്ഛനമ്മയും ഡൈവേഴ്സാണ്. അപ്പോൾ ഈ അച്ഛനമ്മയ്ക്കും ഇവർക്ക് തമ്മിൽ ഭയങ്കര വാശിയും വൈരാഗ്യവും. അപ്പോൾ ഈ അച്ഛനമ്മയും ഇവർ ഈ വൈരാഗ്യം വാശി എത്തിയ മകളോടാണ്. അവർ ചെയ്ത പ്രവൃത്തി എന്ന് വെച്ചാൽ ഈ അച്ഛൻ്റെ സുഹൃത്തുക്കൾക്ക് ഈ പെണ്ണിനെ കാഴ്ചവെക്കുകയും തിരിച്ച് ഈ അമ്മ ഈ അമ്മയുടെ കാമുകന്മാർക്ക് വേണ്ടി പെണ്ണിനെ കാഴ്ചവെക്കുകയും ചെയ്തു. പക്ഷേ ആ പുറലോകം പറഞ്ഞ് വളരെ വൈകിയാണ്. അങ്ങനെ അതൊരു വാർത്തയായിട്ട് ടി വി കാണാനിടയുണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ കാണുന്ന ചില വേദന അനുഭവങ്ങളൊക്കെ മനസ്സിങ്ങനെ പതിഞ്ഞു കിടക്കുമ്പം അതൊരു കവിതയുടെ രൂപീകരിക്കാറുണ്ട് എന്നെ. ഞാൻ അങ്ങനെ ഒരു കവിത എഴുതിയാണ് മകൾ എന്ന കവിത. കവിതയുടെ വരികൾ ഇങ്ങനെയാണ്: അമ്മിഞ്ഞപ്പാലിൽ തേച്ചൊരു ചുണ്ടിൽ, ചോര പൊടിച്ചൊരു മാതൃത്വമേ, നേർവഴി കാണിച്ചു തരേണ്ട ജീവിതം കാഴ്ചവെച്ചില്ലൊരു പ്രതിത്വമേ, സ്വപ്നങ്ങൾ നെയ്ത നിലവിൽ നിലക്കാത്ത വിരഹം തന്നൊരു ജീവിതമേ, പെണ്ണായി ജനിച്ചതിന് തെറ്റോ, വാക്കിൻ പ്രഹരത്തിൽ പിരിയുന്ന കുടുംബമേ, എരിഞ്ഞടങ്ങുന്നുണ്ടൊരു ജീവിതം ഇവിടെ, മകളെ മകളെ കാണാത്തൊരു പിതാവേ, നീ അസൂരവേഷം ധരിച്ചൊരു പ്രതിത്വമോ, ആറ്റുനോറ്റ് കുഞ്ഞിനെ നേർച്ചു വെച്ചൊരു നാട്ടിൽ ആർക്കൊക്കെ വേണ്ടി നീ എന്നെ കാഴ്ചവെച്ചില്ലയോ, പിഴിച്ചൊരു നിങ്ങളുടെ ജീവിതത്തിൽ പിഴയായി നൽകി എൻ ജീവിതം, മാതൃത്വം ഏറ്റു ചൊല്ലൊരു നാട്ടിൽ വേശ്യാപട്ടം തീർത്തു എൻ മാതാപിതാക്കൾ, പെണ്ണിൻ ശരീരം പണയമാക്കിയൊരു പിതാവേ, മാതൃത്വത്തെ വിൽപ്പനയാക്കിയൊരു മാതാവേ, നിങ്ങൾ തന്നെയോ എൻ അച്ഛനമ്മയോ, 10 മാസം നൊന്ത് പറ്റുന്ന കൂലിയോ, കൈവിരൽ പിച്ച വെച്ച് നടന്നതിന് കൂലിയോ, എൻ ജീവിതത്തെ അഴുക്കിൻ ചാലിൽ തീർത്തത്, അച്ഛൻ അമ്മ വിളിച്ചോത് എൻ്റെ നാവുകൾക്ക് ഒരിക്കൽ നിങ്ങൾ ശപിക്കാനാവില്ല, എന്തെന്നാൽ ഓർമ്മ വെച്ച നാളുകളിൽ ദൈവത്തിൻ്റെ വചനങ്ങളാൽ ഞാൻ ചൊല്ലി തുടങ്ങിയത് അച്ഛനെന്നും അമ്മയെന്നും അല്ലേ. നിതിൻ സഹീദ് തന്നെ എഴുതിയ ഒരു കവിതയാണ് മകൾ എന്ന് പേരിട്ടുള്ള ഒരു കവിതയാണ്. ഇതിൻ്റെ സാരാംശം എന്താണെന്നുള്ള കാര്യം ഇതിൽ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കവിതകൾ ഒരുപാട്, ഇത് 150 പരം കവിതകൾ എഴുതിയിട്ടുള്ള ഒരു വ്യക്തി കൂടെയാണ് ഇരിക്കുന്നത്. എന്തായാലും നിതിന് ഇതുപോലുള്ള കവിതകളും കഥകളും നോവലുകളൊക്കെ ഒരുപാട് ഒരുപാട് എഴുതി ഉന്നതങ്ങളിൽ എത്താൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നിതിൻ്റെ ചില വീഡിയോ ദൃശ്യങ്ങളും കൂടെ നമുക്കൊന്ന് കണ്ടുപോകാം. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കഥകളാണ് ഞാൻ കൂടുതൽ വായിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഥകൾ വായിക്കുമ്പം സ്വന്തം ജീവിത അനുഭവമായിട്ട് ഒരുപാട് താരമ്യം തോന്നിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ഒരു രചനാ വൈഭവം ഞാൻ മനസ്സിലാക്കിയതോളം അദ്ദേഹത്തിന് സ്വന്തം ജീവിത അനുഭവങ്ങളെ വളരെ ഹാസ്യമായ രൂപത്തിൽ വാക്കുകളുടെ ഒരു പ്രസരത്തിൽ അത് വളരെ ഭംഗിയാണ്, നമ്മുടെ മനസ്സിൽ ഇങ്ങെന്നും പകുതി നടക്കും. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു, ഞാൻ ഇതിലേക്ക് ഈ സാഹിത്യത്തിൽ വരുമ്പോൾ എൻ്റെ മനസ്സ് സ്വാധീനിച്ച കഥയാണ് പാത്തുമ്മയാട്. അപ്പോൾ ഞാനിങ്ങനെ റീഡിങ്ങുള്ള ഒരാളല്ല, പക്ഷേ ഈ പാത്തുമ്മയാട് വായിച്ചപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നതിൽ നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഒരു സംഭവമായിട്ട് എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് ഞാൻ എൻ്റെ ജീവിത അനുഭവങ്ങൾ കഥകളൊക്കെ ശ്രമിക്കുകയും അന്ന് ചെറുതായിട്ട് കുറച്ച് കുറേ കഥകളുണ്ട്, അതങ്ങനെ എഴുതി എഴുതിയാണ് ഞാൻ ഈ രചനാ വൈഭവത്തിലേക്ക് എന്നെ അദ്ദേഹത്തിനെ സ്വാധീനിച്ചത്. കാരണം അദ്ദേഹത്തിൻ്റെ ഈ രചനാ വൈഭവത്തിൽ ഞാൻ കണ്ടതോളം അദ്ദേഹത്തിന് മിക്ക കഥകൾ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാക്കിയ കഥകളായിരിക്കും. അനുഭവങ്ങളിൽ നിന്ന് വന്ന കഥകളാണ് അദ്ദേഹത്തിൻ്റെ മിക്കത്. അപ്പോൾ അത് എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. എൻ്റെ രചനയിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്വാധീനം വളരെ വലുതാണ്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ലൈഫിൽ എൻ്റെ സാഹിത്യത്തിൻ്റെ എൻ്റെ പ്രചോദനം എന്ന് പറയുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കഥകൾ തന്നെയാണ്. ശേഷമാണ് ഞാൻ കഥകളും കവിതകളും എഴുതി തുടങ്ങിയതും. പിന്നീട് എൻ്റെ ജീവിത അനുഭവം ഞാൻ കോർത്ത് വെക്കാറുണ്ട്. അങ്ങനെ കോർത്ത് വെച്ച് കുറേ കവിതകൾ ഏകദേശം 250 കവിതകളാണ് ഞാൻ എഴുതി കഴിഞ്ഞ്, 25 ഷോർട്ട് സ്റ്റോറി എഴുതി കഴിഞ്ഞു. ഇപ്പം ഒരു നോവൽ എഴുതി പാതി നിൽക്കുന്നു, അടുത്ത നോവൽ ഞാൻ തുടങ്ങുകയും ചെയ്തു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ ഒരു നോവൽ എഴുതി തുടങ്ങി പകുതിയായപ്പോൾ എൻ്റെ ജീവിതത്തിൽ വേറൊരു വേദനിക്കുന്ന ഒരു അനുഭവങ്ങൾ ലൈഫിലുണ്ടായി. അപ്പോൾ ആ അനുഭവങ്ങൾ പശ്ചാത്തലമാക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം അത് എഴുതി തീർക്കാമെന്ന്. അത് എൻ്റെ അച്ഛൻ്റെ അനുഭവങ്ങളാണ്. എൻ്റെ അച്ഛൻ ഒരു കിഡ്നി ഫെയിലറായിരുന്നു.
അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആ കിഡ്നി ഫെയിലറായപ്പോൾ ഉണ്ടായ ജീവിത വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും അതുവഴി അത് അതിനുവേണ്ടി ഹോസ്പിറ്റലിൽ പോവുകയും ലൈക്ഷർ ഹോസ്പിറ്റലിലും പല ഹോസ്പിറ്റലുകളിലും ചികിത്സയ്ക്ക് പോവുകയും അവിടെ വന്നിരിക്കുമ്പോൾ എൻ്റെ അച്ഛൻ കിഡ്നി പേഷ്യൻ്റ് അതുകൊണ്ട് ഡയാലിസിസ് ചെയ്യാൻ വേണ്ടി ഓരോ തവണ അവിടെ ചെല്ലുമ്പോഴത്തേക്കും അവരുടെ അവരൊപ്പം തന്നെ പല ആളുകളും വന്നിരിക്കുന്നുണ്ട്. അവരും ഡയാലിസിസ് പേഷ്യൻസാണ്. പ്രായം ചെറുപ്പം പ്രായം കൂടിയതും മിഡിൽ ആയിട്ടുള്ളവരും അപ്പം പല ജീവിത അനുഭവങ്ങൾ വരുന്നത് ജീവിത സാമ്പത്തിക രീതിയിൽ വന്നിരുന്നത്. അപ്പോൾ അവരൊക്കെ അവിടെ ഇരിക്കുമ്പോൾ ഞാനിവിടെ ഇരിക്കും, കാരണം ഒരു രണ്ടോ മൂന്ന് മണിക്കൂറത്തോളം കാണും ഡയാലിസിസ് ചെയ്യാനായിട്ട്. രണ്ടോ മൂന്നോ മണിക്കൂർ വരെ അത് അവിടെ ഇരിക്കുന്ന സമയത്ത് അവരുടെ അനുഭവങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ കേൾക്കാറുണ്ട്. ഒരു മാലിദ്വീപ് എന്നൊരു സുഹൃത്തിൻ്റെ അനുഭവങ്ങൾ, ഒരു പ്രൊഫസറിൻ്റെ അനുഭവങ്ങൾ, ഒരു മകൻ്റെ അനുഭവങ്ങൾ. അപ്പോൾ ഞാൻ ആലോചിച്ച് ഇവരൊക്കെ അനുഭവങ്ങളൊന്നും സമൂഹമൊന്നും അറിയണ്ടേ, അതിനെന്താ മാർഗം? അപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ അച്ഛൻ അനുഭവങ്ങൾ എനിക്ക് നിൽക്കുന്നു, എനിക്ക് വേദനയായ അനുഭവങ്ങൾ. അപ്പോൾ ഇതൊരു അനുഭവങ്ങളുടെ ഒരു കഥയാണ്. ജീവിതത്തിൽ നടന്ന പച്ചയായ അനുഭവങ്ങൾ വ്യക്തമായി ഞാനതിൽ പ്രതിപാദിച്ചിട്ടുണ്ട് നോവലിലേക്ക്. അത് ഞാൻ തുടങ്ങിക്കഴിഞ്ഞു. തീർച്ചയായും 2018 ആ നോവൽ പ്രസിദ്ധീകരിക്കണം ഞാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ രചനയിലാണ് ഞാനിപ്പോൾ. അതിന് സമയം വളരെ കുറവാണ്, കാര്യം ഞാൻ കോളേജിൽ ഈ പഠിപ്പിക്കുന്ന സമയം കഴിഞ്ഞ് ബാക്കിയുള്ള സമയങ്ങളിലാണ് ഞാൻ എഴുതാറുള്ളത്. പിന്നെ പ്രത്യേക സാഹചര്യങ്ങൾ അതിൽ രാത്രികളാണ് കൂടുതൽ ഞാൻ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഞാൻ ആ നോവലിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പിന്നെ എൻ്റെ ഷോർട്ട് സ്റ്റോറി ഞാനൊരു പ്രസിദ്ധീകരിക്കാൻ പോകുന്നു. അതിന് കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നു. അതിന് ആളുകളെ ബന്ധപ്പെട്ടിട്ടുണ്ട്, ഡി സി ബുക്കിനെ ബന്ധപ്പെട്ട് കഴിഞ്ഞു. അപ്പം ദൈവഭാഗ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും 2018 ഒരു നോവലും ഒരു 10 ചെറുകഥകളുടെ ഒരു 2 പുസ്തകമായിട്ട് ഞാൻ പ്രസിദ്ധീകരിക്കാൻ. നിതിൻ, ഇതുപോലെ കവിത, കഥ, നോവൽ, ഗാനം എഴുതാറുണ്ട്, പാട്ട് എഴുതാറുണ്ട്? ഞാനൊരു ഗാനം എഴുതിയിട്ടുണ്ട്. 2014 അതൊരു എൻ്റെ ഒരു സുഹൃത്താണത് പാടിയതും റെക്കോർഡ് ചെയ്തേക്കാം. അതിൻ്റെ ലിറിക്സ് ഇങ്ങനെയാണ്: മാനത്തിരി നക്ഷത്ര പൂവേ, സ്നേഹം വിരുന്ന് നിന്നുള്ള നന്മകൾ ആദ്യമായി കണ്ട നേരത്ത് നിന്നെ ഞാൻ അറിയാതെ അറിയുകയായി. നല്ല ലിറിക്സ് തുടക്കം. പിന്നെ കേൾക്കാൻ ഒരു പാട്ടുകൊണ്ട് അല്ല, പാട്ടുകൾ ഞാൻ എഴുതുന്നുണ്ട്. എൻ്റെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 2 വർഷം ഫിലിം ഇൻഡസ്ട്രിയിൽ ഓടിയതാണ്. അപ്പം ഒന്നും ആയില്ല. പിന്നെ അത് കഴിഞ്ഞ് കപ്പ ചാനലിൽ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് അങ്ങനെ അതിന് വന്നു. പിന്നെ അത് എക്സ്കേപ്പ് ആയിട്ട് ഞാൻ തീർച്ചയായിട്ടും ടീച്ചിങ്, എൻ്റെ വീണ്ടും മൊത്തം ടീച്ചിങ് ആണ്. 13 വർഷമായി അധ്യാപകൻ്റെ ജോലി തന്നെ. അപ്പം ആ മേഖല വീണ്ടും തുറന്നു പോകുന്നു. അതിനൊപ്പം തന്നെ സമയം കിട്ടുന്ന സാഹചര്യങ്ങൾ എഴുതി മാറ്റാറുണ്ട്. അപ്പോൾ നിങ്ങളെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്, ഇത്രയും കഥ, കവിത, നോവല്, പാട്ട് ഇതൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ട്. ഇദ്ദേഹം നമ്മുടെ IT കേരളയിൽ ഡയറക്ടറാണ്, അധ്യാപകനാണ് എന്നുള്ള കാര്യം ആരും മറന്നു പോരുത്. എന്നാൽ നിതിൻ, നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയാറ്? ചേട്ടൻ, എഴുതാൻ കിട്ടുന്ന ഓർമ്മകളെ എഴുതാൻ കഴിയുന്നവർ എഴുതുക. അത് വാക്കുകളാണെങ്കിൽ വാക്ക് സൂക്ഷിച്ച് വെക്കുക. പിന്നീട് ഭാവിയിൽ ജീവിതത്തിൽ എവിടെയെങ്കിലും തെളിയപ്പെടും. കാരണം എൻ്റെ അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്. കാരണം ഞാൻ അന്ന് ജസ്റ്റ് പറഞ്ഞു കൊടുത്ത് എഴുതി കൊടുത്ത നേരെ പോക്കുള്ള വാക്കുകൾ എൻ്റെ പിന്നീട് എൻ്റെ ജീവിതത്തിൽ പുസ്തകമായിട്ട് മാറുകയും ചെയ്തു. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ഏതെങ്കിലും കഴിവുകൾ, ചെറിയൊരു വാക്കുകൾ എഴുതാൻ കഴിയുമെങ്കിൽ അത് എഴുതി സൂക്ഷിക്കുക. അതൊരു ദൈവ ഒരു സാഹചര്യം ഒരുക്കി തരുമ്പം തീർച്ചയായിട്ടും നിങ്ങളതിലേക്ക് എത്തും. ആ ദൈവ വിധി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് എത്തിയിരിക്കും. തീർച്ചയായിട്ടും ഇതിൻ്റെ എല്ലാ കഴിവുകളും ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ആശംസിക്കുന്നു. എല്ലാവിധ ആശംസകളും ഞാൻ നേരും. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുണ്ട് ന്യൂസ് ചാനലിലെ ഈ നാട്ടുകാരം പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ചതിൽ. ഒരുപാട് സന്തോഷം. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെ മേൽ ഒരുപാട് നന്ദി ഞാൻ അറിയിക്കുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിലെ താരത്തിൽ നമ്മളിപ്പോൾ ഇന്ന് കൂടെ ഉണ്ടായിരുന്നത് നിതിനാണ്. നിതിൻ ഒരു അധ്യാപകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കഴിവുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇതുപോലെ നമ്മുടെ ഒത്തിരി കലാകാരന്മാരും കലാകാരികളും നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെ നാട്ടിൽ ഇത്തരം ഒരുപാട് കലാകാരന്മാരുള്ളിടത്തോളം കാലം നാട്ടിലെ താരം ഇവിടെ അവസാനിക്കും. മറ്റൊരു താരമായി അടുത്ത ആഴ്ച കാണുന്നവരെ നമസ്കാരം.